ഇന്നത്തെ ഞങ്ങളുടെ ഒരു പ്രസാദം, ഇത് നമ്മുടെ അനൂപിന്റെ ഒരു പ്രസാദമാണ് കേട്ടോ. ഈ അനൂപല്ല, ഇവിടെ ഒരു അനൂപുണ്ട്. പുള്ളി വന്ന് കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, അതായത് ഒരു സ്പൂണാണ്, കൈ നീട്ടിക്കുള്ളു. വലുതാകും തോറും പേര് മാറുന്ന ഒരു സാധനം. പറ്റുന്നില്ലല്ലോ ദൈവമേ. എങ്കിൽ ഞാന് തോറ്റോ? അങ്ങനെയാണ് ഞാൻ കയ്യിലോട്ട് ഒരു സാധനം കൂടെ വയ്ക്കുന്നത്, തേങ്ങ. അതെങ്ങനെയാ? ആദ്യം എന്തുവാ? കൊച്ചെങ്ങ. ആ കൊച്ചെങ്ങ. പിന്നെ അടുത്ത എന്താണ്? അടുത്ത തേങ്ങ. അല്ല, കൊച്ചെങ്ങ ഇത്തിരി വലുതാവും, അപ്പം കുറച്ചുകൂടെ വലുതാവും. അപ്പൊ എന്താവും? അപ്പൊ എന്താവും? എന്താവും? കഴിച്ചിട്ടില്ലേ കരിക്ക്? ആ കരിക്ക്. ശരിയാ 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 ശരിയാ, കരിക്ക് കഴിഞ്ഞ തേങ്ങ. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധി വേണ്ട ചോദ്യമായി പോയി. എനിക്ക് ഇങ്ങനത്തെ ഇത്ര വലിയ കൂടിയ ചോദ്യങ്ങളൊന്നും തരരുത്. ഞാൻ തിരിച്ച് ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഒരു കാട്ടില് നാല് പേര് അകപ്പെട്ടു പോയി. അവരുടെ കയ്യിൽ ഒരു റേഡിയോ മാത്രം ഉണ്ട്. അപ്പൊ അവരുടെ മുന്നില് ഒരു പുലി വന്ന് നിക്കുക, നാല് പേരെയും പിടിക്കാനായിട്ട്. അവരെങ്ങനെ രക്ഷപ്പെടും? ഒരു റേഡിയോ മാത്രം ഉണ്ട് അല്ലേ, നാല് പേരും. റേഡിയോ ആകുമ്പോഴത്തേക്ക്, ഇപ്പൊ ചോദിച്ച പോലത്തെ നമ്മുടെ അനൂപിന്റെ ചോദ്യം അല്ല ഇത്. ഇത് കുറച്ചുകൂടെ നല്ല ബുദ്ധി വേണം, എന്നാലേ പറയാൻ പറ്റും. ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് എന്ത് തരും? അതാദ്യം പറയേ. ഒരു 10,000 രൂപ തരാം. ശരി, തരണോ? റേഡിയോ അല്ലേ ഇരിക്കുന്നേ, നാല് പേര്, റേയും ഡിയോയും രണ്ടു പേര് വെച്ച് കേറി വണ്ടി ഓടിച്ചു പോകും. എന്തോ? റേയും ഡിയോയും. റേയും ഡിയോയും സ്കൂട്ടർ, റേഡിയോ. റേഡിയോ എന്നല്ലേ പറഞ്ഞത്? റേഡിയോ എന്ന് പറയുന്നത് അത് കേട്ടതിന്റെ പ്രശ്നം. ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമൊന്നല്ലേ? ബുദ്ധിപരമായ ചോദ്യം. ഇതുവരെ ഓട്ട ചോദ്യമല്ലേ ഇത്? ഇതെങ്ങനെ ബുദ്ധിപരമാവും? ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു, ഇങ്ങനെയാണെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞേ. റേ രണ്ടുപേര് റേയിലും പോവും, രണ്ടുപേര് ഡിയോയിലും പോവും, അത്രയല്ലേ ഉള്ളൂ. ഒരു ചോദ്യം കൂടെ ചുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ള കാര്യം എന്താണ്? നല്ലൊരു സിനിമയിൽ അഭിനയിക്കുക. ഹീറോയിൻ? അങ്ങനെ നിർബന്ധമില്ല, നല്ല ക്യാരക്ടർ. നല്ല ക്യാരക്ടർ. ഇതാണ് ജീവിതത്തിലെ ഹിറ്റാവുന്ന ഒരു സിനിമയിൽ. ഒരു സിനിമയിൽ. അതെ. നായകൻ? അങ്ങനെയൊന്നുമില്ല. മോഹൻലാൽ? സന്തോഷം. മമ്മൂക്ക? സന്തോഷം. പക്ഷെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ വരെ പോയിട്ടുള്ള ആളാണ്. അതും എന്റെ എൻഗേജ്മെന്റിന് 4 ദിവസം മുമ്പ്. ഈ കഥ ആർക്കും അറിയില്ല. ആരടുത്തും പറയണ്ട. അതായത് ഇവിടുന്ന് കള്ളവണ്ടി കയറി മോഹൻലാലിനെ കാണാൻ വേണ്ടി വീട്ടുകാരും നാട്ടുകാരും അറിയാതെ എൻഗേജ്മെന്റിന് മുമ്പ് ബാംഗ്ലൂര് പോയ കഥ കേൾക്കണ്ടേ.